വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ല ബാധകം. മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ഡി എഫ് മുള്ളയുടെ ശരീരത്തിൽ ലോ എടുത്തോണ്ട് വന്ന് പാർസി നിയമജ്ഞൻ എഴുതിയ 300 something വകുപ്പുകളുള്ള ഹനഫി മദ്ഹബ് പ്രകാരമുള്ള ഒരുപാട് പുസ്തകങ്ങളിൽ നിന്നും ക്രോഡീകരിച്ച ആ പ്രിൻസിപ്പൽസ് ഓഫ് മുഹമ്മദൻ സ്ലോ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അതിലെ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് വിവാഹമുക്തയായ സ്ത്രീ അവരുടെ കാര്യം ഭർത്താവ് അന്വേഷിക്കേണ്ട. മുഹമ്മദ് അഹമ്മദ് ഖാന് സപ്പോർട്ടുമായി സുപ്രീം കോടതിയിൽ എത്തിയ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ വാദമാണ് സ്ത്രീകൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനു വേണ്ടി ഒരു പേപ്പർ സംഘടന ഉണ്ടാക്കിയതാ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ. പുരുഷനോടൊപ്പം നിന്നു 5 മക്കളും ഒരു സ്ത്രീയും എതിർഭാഗത്ത് നിൽക്കുവാണ് ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പിച്ച തുട്ടുകൾക്കു വേണ്ടി. 1985 സുപ്രീം കോടതിയുടെ ചരിത്ര പ്രസിദ്ധമായ വിധി പ്രസ്താവം ഉണ്ടാകുവാണ്. ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, വർഗ വർണ്ണ സംഘടനാ ഭേദമില്ലാതെ എല്ലാ ഇന്ത്യൻ സ്ത്രീകൾക്കും CRPC 125 സംരക്ഷണ പരിധിയിൽ ഉണ്ടാകണം. അത് എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ്. അങ്ങനെ ഷാബാനു ബീഗത്തിന് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് അത് നൽകാൻ മുഹമ്മദ് അഹമ്മദ് ഖാൻ ബാധ്യസ്ഥനാണെന്നും കോടതിയുടെ വിധി വരുന്നു. അപ്പോ ഷാബാനു ബീഗത്തിന്റെ വയസ്സ് 70. ഉമ്മയായി, ഉമ്മുമ്മയായി, അതിനപ്പുറം 3-4 തലമുറയായിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും പുരോഗമനപരമായ ഈ സുപ്രീം കോടതി ഉത്തരവിനെതിരെ അന്ന് രംഗത്ത് വന്നതാണെന്ന് ആരാണെന്നറിയാമോ? മുസ്ലിം യാഥാസ്ഥിതികർ. ആരുടെ കൂടെയാ ഈ പുരുഷ മേധാവിത്വം നിൽക്കുന്നത്? പുരുഷന്മാരോടൊപ്പം. ആ നിരാലംബയായി നിൽക്കുന്ന സ്ത്രീയും സ്ത്രീക്കും കുട്ടികൾക്കും നീതിയില്ല ഇവിടെ. അന്ന് മൃഗീയ ഭൂരിപക്ഷവുമായി രാജ്യം ഭരിച്ച രാജീവ ഗാന്ധി, ഈ രാജീവ ഗാന്ധിയും കോൺഗ്രസും നിന്നത് ആർക്കൊപ്പമാണെന്നറിയാമോ? മുഹമ്മദ് അഹമ്മദ് ഖാനൊപ്പം. സുപ്രീം കോടതി വിധി ഇല്ലാതാക്കുന്നതിനു വേണ്ടി 1986 രാജീവ ഗാന്ധി പാർലമെന്റിൽ പുതിയ ഒരു നിയമം കൊണ്ടുവരുവാണ്, മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ്. 1986 നിയമമാണ്. ഇവരാരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് എന്തുകൊണ്ടാണ് നബി ഇത്രയധികം വിവാഹം കഴിച്ചിട്ട് എതിർക്കാത്തത് എന്ന് ചോദിച്ചില്ലേ? അതേ മുസ്ലിങ്ങൾ ഇന്ന് നിൽക്കുന്നത് വിവാഹമുക്തയായ ഒരു സ്ത്രീക്കും 5 മക്കൾക്കും എതിരെയാണ്. എന്തേ നിങ്ങൾ ചോദിക്കാത്തത്? അന്ന് എന്തുകൊണ്ടാണ് ഷാബാനു ബീഗത്തോടൊപ്പം ആരും നിൽക്കാത്തത്? അതുകൊണ്ട് ഷാബാനു ബീഗത്തിന്റെ ഭാഗത്ത് റൈറ്റ്സ് ഇല്ലാന്ന് എന്തേ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? വിവാഹമോചിതയായ ഒരു വിധവയും 5 മക്കളും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയിൽ അഹങ്കരിച്ചിരിക്കുന്ന ഒരു കാമഭ്രാന്തൻ, ഒരു കിളന്തിനെ കണ്ടപ്പോൾ കെട്ടണം പോലും, മക്കളുടെ പ്രായമുള്ള കുട്ടിയാണ്. സുപ്രീം കോടതി ഇന്ത്യൻ പൗരന്മാർക്ക്, ഇന്ത്യൻ പൗരകൾക്ക് എല്ലാവർക്കും ക്രിമിനൽ പ്രൊസീജിയറിലെ 125 ബാധകമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സുപ്രീം കോടതി വിധിയെ അസാധുവാക്കുന്നതിനു വേണ്ടി പുതിയ നിയമം കൊണ്ടുവന്ന വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ഈ പുതിയ നിയമപ്രകാരം വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ലഭിക്കാൻ അർഹതയില്ലാതെയായി. അതായത് ഇന്ത്യയിലെ ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ലഭിക്കേണ്ടുന്ന ഒരു ആനുകൂല്യമായ CRPC 125 സംരക്ഷണം മുസ്ലിം സ്ത്രീക്ക് ലഭിക്കില്ല. പുതിയ ഒരു നിയമം കൊണ്ടുവന്നിട്ട് അതിനെ റദ്ദ് ചെയ്യുക.
മൊഴി ചൊല്ലപ്പെട്ട സ്ത്രീകൾ വഴിയാധാരമായി മാറാൻ, ആ മക്കൾ കൃത്യമായ രൂപത്തിൽ ഗൈഡൻസുകളില്ലാതെ തിന്നാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനും ഇല്ലാതെ നിരാലംബരായി നിസ്സഹായരായി അനാഥകളായി അഗതികളായി രോഗികളായി ഗുണ്ടകളായി ക്രിമിനലുകളായി വളരാൻ ഒരു പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഇവർക്ക് കുട്ടികൾ മാത്രം കുറവൊന്നുമില്ലല്ലോ. അവര് കണ്ണീരും കയ്യുമായി ഈ മക്കളെ വളർത്താൻ നിവൃത്തിയില്ലാതെ വേണമെങ്കിൽ കടലിൽ ചാടി ചത്താലും നമുക്ക് പ്രശ്നമൊന്നുമല്ല. എങ്ങനെയുണ്ട്? രാജ്യത്തിൻ്റെ ക്ഷേമം തങ്ങളുടെ തലയിലാണ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് സർക്കാർ ചെയ്ത നിയമമാ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി? രാജീവ ഗാന്ധി കൊണ്ടുവന്ന മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും സർവോപരി ഭരണഘടനാ വിരുദ്ധവുമായ ഈ കരിനിയമത്തിൽ പ്രതിഷേധിച്ച് അന്നത്തെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നു. അദ്ദേഹത്തിന്റെ യുദ്ധം എന്ന് തുടങ്ങിയതാ, മനസ്സിലായോ? എന്നിട്ട് ഈ പുരോഗമനത്തിന്റെ ശക്തിക്കാരുണ്ടല്ലോ, സ്ത്രീ ശാക്തീകരണത്തിന്റെ വാൾ ഇന്നെടുക്കുന്ന ആളുകൾ അന്ന് പ്രതിഷേധമുയർത്തുവാണ് ചെയ്തത്. EMS നേതൃത്വത്തിൽ CPM ശക്തമായി ശരീഅത്തിനെതിരെ ചെറിയ ചെറിയ രൂപത്തിലെങ്കിലും പ്രതിഷേധിച്ചു. മുസ്ലിം പ്രീണനമാരോപിച്ച് അന്ന് BJP ഒരു ഭാഗത്തൂടി പ്രതിഷേധം അറിയിച്ചു. ഈ പ്രതിഷേധം തണുപ്പിക്കാൻ ഹിന്ദു വികാരത്തെ ഒന്ന് ഇളക്കി വിടുന്നതിന് വേണ്ടി രാജീവ ഗാന്ധി അന്ന് എന്താ ചെയ്തെന്നറിയാമോ? അയോധ്യയിൽ കർസേവ അനുവദിച്ചു കൊടുത്തു. കാരണം അവരനങ്ങരുതല്ലോ, നമുക്കെതിരെ എല്ലാവരും കൂടെ കൂടി വന്നു കഴിഞ്ഞാൽ ഭരണചക്രം പെട്ടെന്ന് കൂടെ സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റില്ലല്ലോ. 1984 ലോക്സഭയിൽ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP 300-ൽ പരം സീറ്റുമായി ഇന്ത്യ ഇന്ന് ഭരിക്കുക. കോൺഗ്രസോ? മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്? ആ കാലഘട്ടത്തിലെ എതിർപ്പുകളല്ല പ്രശ്നം, നമ്മൾ ഇന്നാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എതിർപ്പുകൾ ഇന്നത്തെ മൊറാലിറ്റിക്ക് സാഹചര്യങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നത് പ്രശ്നം തന്നെയാണ്. തുല്യരായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുന്നിൽ മുസ്ലിം സ്ത്രീകൾ ഇന്നും ഭ്രാന്ത് പിടിച്ച് കേണ് നിലവിളിക്കുവാണ് അവകാശങ്ങൾക്കു വേണ്ടി, തങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന നീതിക്കു വേണ്ടി ഇന്നും സ്ത്രീകൾ. അതുകൊണ്ടാണ് നമ്മുടെ ജസ്റ്റിസ് വി ഖാലിദ് കണ്ണൂർക്കാരൻ, അദ്ദേഹം ഒരിക്കല് കോടതിയിലെ ഒരു മാസികയിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനം നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, ഇത്രയും കൊല്ലമായിട്ടും ഈ ശരീഅത്ത് നിയമത്തിന്റെ രാക്ഷസീയതയിൽ നിന്നും മുസ്ലിം സ്ത്രീകൾക്ക് ഇനിയും മോചനമില്ലേ എന്ന് അദ്ദേഹം എഴുതുവാണ് പുസ്തകത്തിൽ. ഒരുപാട് കണ്ണീര് കണ്ട കണ്ണുകളാണ് അവരൊക്കെ. മതേതരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷത്തെ കൂട്ടുപിടിച്ച് അവരെ അനുനയിപ്പിച്ച് അവരെ പ്രീണിപ്പിച്ച് നിൽക്കലാണ് എന്ന് അന്ന് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. എന്താണ് മുത്തലാഖ് എന്ന് പറയാൻ, എന്താണ് മുത്തലാഖ് എന്ന് വരും തലമുറയെ ഒന്ന് പഠിപ്പിക്കാൻ, അതിനെതിരെ ഒന്ന് ശബ്ദമുയർത്താൻ ഒടുവിൽ BJP തന്നെ വേണ്ടി വന്നു. കാരണം ഇവർക്കെതിരെ ശബ്ദിക്കാൻ ആർക്കും സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. കാരണം ഇവരെ ഭയമാണ് എല്ലാവർക്കും, ഭൂരിപക്ഷത്തിനും ഭയമാണ്. പക്ഷേ അത്തരം എതിർപ്പുകളെ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് മുത്തലാഖിന്റെ ഒരു കോണിനെങ്കിലും ഒന്ന് സ്പർശിക്കാൻ BJP സാധിച്ചത്. മനസ്സിലായ? ഇവിടെ യഥേഷ്ടം വിവാഹം കഴിക്കുകയും ഒടുവിൽ എപ്പോ വേണമെങ്കിലും ഏത് പെണ്ണിനെ വേണമെങ്കിലും നിനക്കൊഴിവാക്കാം മമ്മതേ എന്ന് അള്ളാഹു അനുവാദം നൽകുകയാണ്. 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 50-ൽ ഇത്ര പേരെ വേണമെങ്കിലും നീ കെട്ടിക്ക, ഉമ്മാടെ സഹോദരങ്ങൾ വാപ്പാടെ സഹോദരങ്ങൾ ആരാ എന്റെ മക്കളൊക്കെയാണ്. 51-ൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ കൊടുത്താൽ മതി, ഒന്നുമില്ലേ കൊടുക്കണ്ട, നിനക്ക് വേണ്ടേ ഒഴിവാക്കിക്കോ, ഒരു കാരണവും കാണിക്കണ്ട.
ഇനി അല്ല ഒഴിവാക്കിയവരോട് നിനക്കൊരു സിമ്പതി ഉണ്ടോ? തിരിച്ചു പിടിച്ചോ, ഒരു കുഴപ്പമില്ല, നിന്നോട് ഇവിടെ ആരും ഒന്നും ചോദിക്കില്ല. ഇന്നത്തെ മൊറാലിറ്റിക്ക് ഇത് യോജിച്ചതാണ്. അദ്ദേഹം കറുത്ത് തടിച്ച വൃദ്ധയായ സൗദയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേട്ടോ. ഈ സൗദയെ ഒഴിവാക്കുമോ നബി എന്ന് പേടിച്ചിട്ട് സൗദ എന്താ ചെയ്തെന്നറിയാം? നബിയോട് പറയാണ്, എന്നെ നിങ്ങൾ ഒഴിവാക്കാതെ മാത്രം ഇരുന്നാൽ മതി, എന്റെ ദിവസവും കൂടി ആയിഷയ്ക്ക് കൊടുത്തോ. കാരണം ഇയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, തിന്നെങ്കിലും വേണ്ടേ, തിന്നാനും കുടിക്കാനും എങ്കിലും കഴിയണ്ടേ, വേറൊരു വഴിയുമില്ലല്ലോ, പെട്ടുപോയില്ലേ. അപ്പോ പല വിധികളും കോടതി വിധി വരുന്ന സമയത്ത് കോടതിയുടെ തലയിൽ ഇങ്ങനെ കയറും ആളുകൾ, ഇത്തരം നിയമങ്ങൾ വെച്ചിട്ടല്ലേ വിധിക്കാൻ പറ്റൂ. ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വിവാഹവും വിവാഹമോചനവും ഒക്കെ നടക്കുന്നത് 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ്, ഹിന്ദു കോഡ് ബില്ല് കേട്ടിട്ടുണ്ടാവും, അത് പ്രകാരമാണ്. ഇതിലെ സെക്ഷൻ 13 വിവാഹമോചനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, ഒരു മുസ്ലിം പുരുഷന് തലാഖ് എന്ന് പറഞ്ഞാൽ മതി, വിവാഹമോചനം സാധുവായി. പക്ഷെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് പറ്റില്ല. ചുമ്മാ എനിക്ക് ഇയാളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കാനൊന്നും ഹിന്ദുക്കൾക്ക് പറ്റില്ല. വിവാഹമോചന സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്ത് കോടതി പെട്ടെന്നെങ്കിൽ തരത്തില്ല. മത്തി 50 രൂപയ്ക്ക് മത്തിതാന്ന് ചോദിക്കുമ്പോൾ എടുത്ത് കവറിലിട്ട് തരുന്നത് പോലെ ഒന്നും തരില്ല. അതിനൊരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, തക്കതായ കാരണങ്ങൾ കാണിക്കണം, അതല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ കാണിക്കണം, ആർബിട്രേറ്റർ ഇടപെടണം. ഒരുപാട് കൗൺസിലിങ്ങുകൾ ഉണ്ട്, കോടതി മുഖേന മാത്രമേ അവർക്ക് വിവാഹമോചനം സാധുവാകൂ, ഹിന്ദു മാരേജ് ആക്ട്. അപ്പോ വിവാഹമോചനത്തിനുള്ള ഒരുപാട് സെഗ്മെന്റുകൾ കടക്കണം. 2019 പേഴ്സണൽ ലോസ് അമെൻമെന്റ് ഉണ്ട്, ഈ ആക്ട് വഴി ഒരു ലെപ്രസിയെ വാലിഡ് ഗ്രൗണ്ട്സിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അതായത് കോടതിക്ക് മുന്നില് വാദി ഉന്നയിക്കപ്പെടുന്ന ഒരു റീസൺ ഉണ്ടാകുമല്ലോ, അത് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ആൾക്കാരുണ്ട്, അവരുടെ മുമ്പാകെ ഇവർ തെളിയിക്കണം, അപ്പോഴാണ് വിവാഹമോചനം സാധ്യമാകുന്നത്. മുസ്ലിം സ്ത്രീക്ക് പ്രശ്നമുണ്ടോ? ഒരു മുസ്ലിം പുരുഷന് ഈ പ്രശ്നമുണ്ടോ? ഇന്ന് മീന് മുളകിട്ട് വെച്ചില്ല, തലാഖ്. അവൾക്ക് എന്തൊരു അവിഹിതമുണ്ടോ? തലാഖ്. അവളുടെ ഫോണ് തരുന്നില്ല, തലാഖ്. അവൾ ആരുമായിട്ടോ ചാറ്റ് ചെയ്യുന്നുണ്ട്, തലാഖ്. ശരി, ഇപ്പോഴും ഹിന്ദുക്കളുടെ വിവാഹവും വിവാഹമോചനവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മെന്റൽ ക്രൂവാലിറ്റി നമുക്ക് തെളിയിക്കാൻ പറ്റും. ഈ ക്രൂവാലിറ്റി ഒക്കെ തെളിയിച്ച് വരുമ്പോഴേക്ക് അടയാളങ്ങളൊക്കെ പോയിട്ടുണ്ടാകും, ആരാ ഡിജൈൻ പിടിച്ചതും ഒക്കെ ആയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരുപാട് വാലിഡ് ആയിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അപ്പോഴും ഹിന്ദുക്കൾക്ക് കിട്ടുന്ന, ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന ആ ഒരു ആനുകൂല്യം മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. പക്ഷേ ഒരു ഹിന്ദു പുരുഷനോ ക്രിസ്ത്യൻ പുരുഷനോ ഒന്ന് വെച്ചിട്ട് രണ്ടാമത് വേറെ പോയി കെട്ടാനും പറ്റില്ല. അവർക്ക് രണ്ടാമതൊരു കല്യാണം കഴിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. ഭാര്യയോട് മറച്ചു വെക്കുവാണെങ്കിൽ 494 വകുപ്പ് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം ഇവർക്ക് ശിക്ഷയുണ്ട്, തടവുണ്ട്, പിഴയുണ്ട്. അങ്ങനെയൊന്നും ഒരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത് കൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ എപ്പോഴും നിരാലംബരായിട്ട് നിൽക്കേണ്ടി വരുന്നത്. അപ്പോ വിവാഹമോചനം തേടുന്ന ഹിന്ദു ക്രിസ്ത്യൻ പുരുഷന്മാരെ 3 ജയിലിൽ അടയ്ക്കുമോ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. അവർക്ക് തൊലാഖ് ഇല്ലല്ലോ, തൊലാഖ് ചെയ്യുന്ന പുരുഷനെ മാത്രമല്ലേ ജയിലിൽ അടയ്ക്കേണ്ടതുള്ളൂ. ലോക്സഭയിലെ മുത്തലാഖ് ബില്ല് ചർച്ചയിൽ പങ്കെടുത്ത N.K. പ്രേമചന്ദ്രൻ മുതല് മല്ലികാർജുന ഖാർഗെ വരെ ഉയർത്തിയ ചോദ്യം ഇതാണ്. അതായത് ഒരു മുസ്ലിം പുരുഷൻ തൊലാഖ് ചെയ്താൽ മാത്രമല്ലേ അയാളെ 3 വരെ ജയിലിൽ അടയ്ക്കും, ഒരു ഹിന്ദു പുരുഷനും ക്രിസ്ത്യൻ പുരുഷനും ചെയ്യത്തില്ലല്ലോ, അവർക്ക് തലാഖ് ഇല്ലല്ലോ. തൊലാഖന അനിവാര്യമല്ലാത്ത സാഹചര്യത്തിൽ ചെയ്യുന്നവർക്കല്ലേ ഈ ശിക്ഷയുള്ളത്? മുസ്ലിം പുരുഷന്മാരെ പീഡിപ്പിക്കാനാണെന്നാണ് ഇവരുടെ വാദം. ഇത്രയും കൊല്ലം മുസ്ലിം സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പുരുഷന്മാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലും ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലും ഈ തൊലാഖ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ അതിനവർക്ക് ശിക്ഷയുള്ളൂ. അപ്പൊ മനസ്സിലായോ ഇവരൊക്കെ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന്? മുസ്ലിം പുരുഷന്റെ പുരുഷ മേധാവിത്വത്തിലൊപ്പിച്ചിട്ടാണ് ഇവർ ഇപ്പോഴും നിൽക്കുന്നത്. അതായത് മുസ്ലിങ്ങളുടെ നിയമം, ശരീഅത്ത് നിയമം, അതിലൊന്ന് തൊടണമെങ്കിൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്.
ഇവർക്ക് വലിയ പ്രയാസമാണ്. മറ്റൊന്നുമല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രീണനവുമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് നമ്മൾ വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ, കുട്ടികളുടെ പരിരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ നീതിയുക്തമായ രൂപത്തിൽ മതങ്ങൾക്കും ജാതികൾക്കും വർഗങ്ങൾക്കും വർണ്ണങ്ങൾക്കും ഒക്കെ അതീതമായി ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യനും ഒക്കെ ഒരേ നിയമം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പൊതു സിവിൽ കോഡിന് വേണ്ടിയിട്ട് നമ്മൾ കൈകൾ ഉയർത്തുന്നത്. പൊതു സിവിൽ കോഡ് ഇവിടെ അനിവാര്യമാണ് എന്ന് പറയുന്ന കാരണം അതാണ്. ഇപ്പൊ പ്രവാചകൻ ഇത്രയധികം കെട്ടി, നബി കെട്ടിയതുകൊണ്ട് മുസ്ലിങ്ങൾ നബിചര്യ അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആരും കെട്ടാൻ നിൽക്കുന്നു എന്നല്ല പറയുന്നത്. തെന്നിയും തെറിച്ചും കെട്ടൽ നടക്കുന്നുണ്ട്, ഡിവോഴ്സും നടക്കുന്നുണ്ട് യഥേഷ്ടം. അപ്പോ ആ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ചെയ്തതൊക്കെ അന്ന് എതിർക്കപ്പെട്ടില്ല, പിന്നെ എന്തിനാണ് ഇന്ന് എതിർക്കപ്പെടുന്നത് എന്ന് ചോദിക്കരുത്. ഇന്ന് ആ പ്രവാചകനെ മാതൃകയാക്കുന്നത് കൊണ്ടാണ് എതിർക്കേണ്ടി വരുന്നത്. ആ പ്രവാചകന്റെ അന്ന് ചെയ്ത ചര്യകൾ ഇന്നും അതേ മൊറാലിറ്റിയോടുകൂടി തന്നെ ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അന്ന് പറഞ്ഞ ഖുർആൻ ഇന്നും അംഗീകരിക്കപ്പെടണം എന്ന് നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വിഷയം വീണ്ടും 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 സംസാരിക്കേണ്ടി വരുന്നത്. നന്ദി.